സോ ബിനാലെ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ അതൊരു റിക്കറിംഗ് ആയിട്ട് എല്ലാ രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ട് സർവേ ചെയ്യുന്ന അല്ലെങ്കിൽ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരു കൂട്ടുന്നൊരു പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ. അപ്പോൾ ഒരു ഇത് നടത്താതിരിക്കുക എന്നുള്ളത് പറയുന്ന ഒരു വലിയൊരു പരാജയ ലക്ഷണമാണ്. അപ്പോൾ അതിപ്പോൾ ആദ്യത്തെ വർഷം തന്നെ വേറൊരു അർത്ഥത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളൊരു വലിയൊരു റിസ്ക് ഉണ്ട്. കാരണം ഇത് എല്ലാം വളരെ സ്ട്രീം ലൈൻഡ് ആയിരുന്നില്ലല്ലോ തുടക്കത്തിൽ. പക്ഷേ നമ്മൾ അത് രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാം. കാരണം നമ്മളെപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ഒരു ഇന്ത്യൻ ആർട്ടിൻ്റെ ഒരു പ്രോഗ്രസ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പുറകെ പോയവരാണ്. ഒരു എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്നാൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കലാകാരന്മാർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അത് കാരണം പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു ഫിസിക്കൽ നേച്ചർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു എഴുത്തുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു പ്രോസസ്സ് ഓഫ് റീച്ചിങ് ഔട്ട് ഈസ് മച്ച് മോർ ഈസിയർ. പക്ഷേ ആർട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നിറങ്ങി ഇത് കാണാൻ പോകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പ്രത്യേകിച്ചൊരു ഇന്ത്യൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഒരു കൾച്ചറലി നമ്മളൊരു മ്യൂസിയങ്ങളിലേക്ക് പോകുന്നവരോ ഗാലറികളിലേക്ക് പോകുന്നവരോ നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ ഈ ബിനാലെ ആദ്യത്തെ വർഷം തന്നെ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ദർബാർ ഹാൾ എന്ന് പറയുന്ന ഒരു സ്പേസ് നമ്മൾ എടുക്കുന്നത്. അതൊരു ടെസ്റ്റ് കൂടിയാണ്. കാരണം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ട് സ്പേസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ ഒരു റിസപ്റ്റീവായിട്ടുള്ള ഒരു സ്പേസാക്കി മാറ്റുന്നു, അവിടേക്ക് ആളുകൾക്ക് വരാൻ തോന്നിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡ്രസ്ഡൻ മ്യൂസിയത്തിൽ നിന്ന് ഷോ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങിയിട്ടിട്ട് പിന്നെ അടുത്തൊരു സെർച്ച്, അതോടൊപ്പം തന്നെ പാരലായിട്ട് നടന്നൊരു സെർച്ച് എന്ന് പറയുന്ന ഒരു ലാർജർ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഫിസിക്കലി അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേദികൾ തിരയുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ആസ്പിൻ വാൾ ഹൗസ് തന്നെ ആ ഒരു സെർച്ചിൻ്റെ ഒരു റിസൾട്ടാണ്. കാരണം ഇത് 10 വർഷമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അത്തരം ഒരു റിസർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു, അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ ഒരു 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 കണ്ടംപററി കോണ്ടെക്സ്റ്റിൽ ആവശ്യമുള്ള ഒരു ആൾട്ടർനേറ്റ് സ്പേസായിട്ട് ഇത് കൊച്ചി മാറുന്നു. ഒരു ലാർജർ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ, ഒരു ഇന്ത്യൻ ആർട്ടിൻ്റെ ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടിത് മാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാവരെയും, കാണികളെയും, ഒരു സൊസൈറ്റിയെയും, സിസ്റ്റത്തിനെയും, സർക്കാരിനെയും ഒരു ഒരു ഇതിൻ്റെ ഒരു ഭാഗമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ എത്താൻ സാധിക്കാത്തൊരു ഒരു ആർട്ട് ഫോമാണത്. വേറൊരർത്ഥത്തിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി കാണണം അത്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല രീതികളിലും ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നിങ്ങളൊരു ആൾട്ടർനേറ്റ് സ്പേസ് ഉണ്ടാക്കുന്നു, നിങ്ങൾ ആർട്ട് എക്സിബിറ്റ് ചെയ്യാനുള്ള വേദികൾ കാണുന്നു, എക്സ്പെരിമെൻ്റലാകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളൊരു കൾച്ചറൽ ഹിസ്റ്ററി സെലിബ്രേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഐഡൻറ്റിറ്റി വേറൊരു രീതിയിൽ നിങ്ങൾ ഷാർപ്പൻ ചെയ്യുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഇത് വേറൊരർത്ഥത്തിൽ ഒരു ഒരു സോഷ്യൽ സർവീസ് തന്നെയാണ്. ഒരു അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ആദ്യത്തെ ഒരു എഡിഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തുടർന്ന് പോകണമെന്നുള്ളത് കലാകാരൻ്റെ ആർഗ്യുമെൻറ്റ് മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ ആർഗ്യുമെൻ്റാണ്. കലയുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ജീവിക്കുന്ന വലിയൊരു ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ വർഷം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ബിനാലയ്ക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള സപ്പോർട്ട് വളരെ വലുതാണ് പല മേഖലകളിൽ നിന്നുള്ള. അപ്പോൾ ആ ഒരു സസ്റ്റനൻസിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു ആർട്ടിസ്റ്റുകളുടെ ഒരു സർവൈവലിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഈ ബിനാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ വേറൊരു പ്രസക്തിയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. ഒരു കലയുടെ മേഖലയിൽ കേരളത്തിൽ നിന്ന് പേട്രണേജ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് അത് വേറൊരു രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വേറൊരു ഭാഗമാണ്. ഈ പേട്രണേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അത് അത് തന്നെയാണ്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു മോഡേൺ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ആർട്ടിസ്റ്റും സൊസൈറ്റിയും തമ്മിലൊരു ബന്ധം അനലൈസ് ചെയ്യണം. ഒരു എന്താണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത്. അവൻ എപ്പോഴും ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു അവൻ്റെ ഒരു ജനറൽ പെർസെപ്ഷൻ. അവനൊരിക്കലും അവൻ ഒരു ആൻറ്റി ബൂർഷയായിട്ട് നിലനിന്നിരുന്ന ഒരു കക്ഷിയാണ്. അവനെപ്പോഴും ഒരു സിസ്റ്റത്തിനെ കളിയാക്കുന്നവനാണ്, സർക്കാരിനെ പഴിപറയുന്നവനാണ്. അങ്ങനത്തെയൊക്കെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് സംടൈംസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് പാട്രണേജ്. നിങ്ങൾക്ക് പാട്രണേജ് കിട്ടാൻ ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് വേറെ നമ്മൾ പല തലത്തിൽ ഇത് റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും സർക്കാരിൻ്റെ കൂടെ വളരെ സംയമനത്തോടു കൂടിയിട്ട് ക്രിയേറ്റീവ് പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റുന്നവനും മാത്രമാണ് കേരളത്തിൽ വേറൊരു അർത്ഥത്തിൽ വേറൊരു രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 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 ഓൾട്ടർനേറ്റ് സംഭവങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ 80s നടന്ന റാഡിക്കൽ മൂവ്മെൻ്റ് അതിൻ്റെ ഒരു ഔട്ട്ബേസ്റ്റാണ്. നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാതെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഒരു റാഡിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഐ ക്യാൻ സീ ദാറ്റ് ഒരു KCS പണിക്കരുടെ ആർഗ്യുമെൻറ്റിന് എഗെയിൻസ്റ്റായിട്ട് പോയതാണ്. കാരണം KCS പണിക്കരുടെ ആർഗ്യുമെൻറ്റ് നിങ്ങൾ കല ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ എന്തെങ്കിലും പണിയെടുത്താൽ നിങ്ങൾക്ക് ഇതും ചെയ്യാമെന്നുള്ളൊരു ആർഗ്യുമെൻറ്റിന് അവർ ബ്രേക്ക് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ആർട്ട് ഒരു സോഷ്യൽ ഫിനോമിനനാണ്, ഒരു സോഷ്യലിസ്റ്റ് കൺസേണോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം, അതിന് കേരളം വളരെ നല്ല സ്ഥലമാണെന്നുള്ളൊരു ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എല്ലാം നമ്മുടെ മുമ്പിൽ അത്തരം റാഷണൽ തിങ്കിങ്ങുകളൊക്കെ ഒരു വേറൊരർത്ഥത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പേട്രണേജ് വേണ്ടത് വെറും ഫിനാൻഷ്യൽ പേട്രണേജ് അല്ല എന്നുള്ളതാണ് ഈ ബിനാലെ പ്രൂവ് ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു റാഡിക്കൽ മൂവ്മെൻറ്റും ആഗ്രഹിച്ചിരുന്നത് ഒരു ഫിനാൻഷ്യൽ പേട്രണേജ് അല്ല, ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് കലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു റിവൈവൽ നമുക്കിതിൽ കാണാൻ പറ്റും. കാരണം ഇത് വേറൊരർത്ഥത്തിൽ ഈ കല എന്ന് പറയുന്ന ഒരു സാധനം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഒരു ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ 2010 ഒരു ഗവൺമെൻറ് അത് തിരിച്ചറിയുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ബിനാലെ തുടങ്ങാനുള്ള സപ്പോർട്ട് വരുന്നത്. അതൊരു പേട്രണേജ് മാത്രമല്ല, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടാണ്. ആ ഒരു അതാണ് ബിനാലയുടെ തുടക്കം തന്നെ. അത് നമ്മൾ കൃത്യമായിട്ട് റീഡ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന കലാകാരൻ മാത്രമല്ല, ഒരു സൊസൈറ്റി റീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത്. കാരണം അതൊരു പേട്രണേജ് എന്ന് മാത്രമല്ല, കല വേറൊരർത്ഥത്തിൽ മറ്റു പല മേഖലകളും വളരെയധികം നന്നായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇത് മാത്രം എന്തുകൊണ്ട് ഇല്ലാതാകുന്നു എന്നുള്ളത് അത് നമ്മളുടെ ഒരു ഒരു എനിക്കറിയില്ല. അതൊരു അത് തന്നെയാണ് ഒരു ആദ്യത്തെ ഒരു ആർഗ്യുമെൻ്റായിട്ട് വന്നിട്ടുള്ളത്. സി അതൊരു എനിക്ക് തോന്നുന്നു ആ ഒരു സ്കേഴ്സിറ്റി സൊസൈറ്റിയിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു, നമ്മുടെ സംവേദന രീതി മാറിയിരിക്കുന്നു, നമ്മൾ വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം അത് തന്നെയാണ്. ഇത് നിങ്ങൾ കുറേയും കൂടി കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിൽ നിങ്ങൾ കുറേ കൂടി മൾട്ടി ഡിസിപ്ലിനറി ആകുന്നു. ആർട്ട് എന്ന് പറയുന്നത് വളരെയധികം മാറിയിരിക്കുന്നു. ഇത് വെറും ഇനോ ശില്പത്തിലോ അല്ലെങ്കിൽ ചിത്രകലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നതെന്നുള്ളത് ബിനാലെ പ്രൂവ് ചെയ്യുന്നു. അതിനുള്ളൊരു വേദി ഉണ്ടാക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ആക്സെപ്റ്റൻസ് വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ വെറുതെ ഈ ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റിൻ്റെ പുറത്ത് മാത്രമല്ല വേറൊരർത്ഥത്തിൽ ആർട്ട് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൊസൈറ്റിയെ നയിക്കുന്നത് അത്തരം ഗ്രൂപ്പുകളാണ് എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ വേറൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സൊസൈറ്റി അത്തരം പിടുത്തങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കുറച്ച് ചരിത്രം പറയുന്ന അല്ലെങ്കിൽ ഒരു ഒരു കണ്ടംപററി കോൺഷ്യസ്നെസ്സിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൊജക്റ്റിന് ഒരു ഒരു ഡിസ്കോഴ്സ് നടത്താൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കൂടെ നിൽക്കുന്നത് വേറൊരു രീതിയിലുള്ള ഒരു ഓൾട്ടർനേറ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ആ തിങ്കിങ് ഇവിടെ വേണം എന്നുള്ളത് ഇപ്പോൾ ഇതിന് തുടക്കമിട്ട ഇടതുപക്ഷം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പല രീതികളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഇടയിൽ അത്തരം ഒരു ആഹ്വാനമുണ്ട്. കാരണം അത്തരം ഒരു സംഭവം ഇനി കേരളത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഒരു ഓൾട്ടർനേറ്റ് സ്പേസ് എന്നുള്ള രീതിയിൽ ബിനാലയുടെ പ്രസക്തി വേറെയാണ്. കാരണം ഇത് ഇത് കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൽ ഒരു കാരണം കേരളത്തിൻ്റെ സമൂഹം എപ്പോഴും വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷന് നിന്ന് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മളറിയാതെ റെസിസ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിലും നമ്മളറിയാതെ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്.
അപ്പോൾ അത് നമ്മുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് തന്നെയാണ് ഒരു 20-25 വർഷത്തിന് ശേഷം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ബിനാലെ കടന്നു വരുന്നത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഒരു ഓൾട്ടർനേറ്റ് തിങ്കിങ്ങിന് ആക്കം കൂട്ടുന്ന ഒരു സ്പേസായിട്ട് ഞാൻ വിലയിരുത്തുന്നുണ്ട്. ഒരു ഒരു ഇതിൻ്റെ ഒരു 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 തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു നമ്മളിതിൻ്റെ ഒരു ആശയം ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള സംഭവങ്ങൾ കാരണം ഇത് ഈ അല്ലെങ്കിൽ കൊച്ചി മുസിറിസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നമുക്ക് തരുന്ന ചില ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു കോസ്മോപോളിറ്റൻ സ്വഭാവം, ഒരു മൾട്ടി കൾച്ചറലിസം, ഇത് അല്ലെങ്കിൽ ഒരു 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 കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഹിസ്റ്ററി, ഈ ഒരു വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു സമയത്ത് നമുക്ക് ആവശ്യമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ഒരു ലാർജർ ഡെമോക്രസി എന്നുള്ള രീതിയിൽ കേരളത്തിന് അത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വേറൊരർത്ഥത്തിൽ ഒരു ഓൾട്ടർനേറ്റ് തിങ്കിങ്ങിൻ്റെ സക്സസ് ആണ്.